കെ അനിൽകുമാർ, ഇപ്പോൾ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവ് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുന്നതിനിടയിൽ സി പി ശക്തമായ അതൃപ്തി അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അന്വേഷണം വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോഴും കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചത് ഡി ജി പിക്ക് ഈ വിഷയത്തിലെങ്കിലും സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്താൻ കഴിയുമോ, അങ്ങനെ അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യും എന്നാണ്. നിലവിൽ ഈ അന്വേഷണം വേണം എന്ന് ഒടുവിൽ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? കാരണം നേരത്തെ എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായി ഇതും അന്വേഷിക്കുമെന്ന തീരുമാനമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണത്തിനുള്ള ഉത്തരമാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ പ്രത്യേക അന്വേഷണത്തിലേക്ക് നയിച്ച സാഹചര്യം? അല്ല, അന്വേഷണം വ്യത്യസ്തമായ വിഷയങ്ങളിലാണല്ലോ. അൻവർ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകമായ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അവരുടെ തന്നെ ചുമതലയിൽ മറ്റൊരു അന്വേഷണം നടത്തുക എന്നായിരിക്കുമല്ലോ സർക്കാർ കാണുക. വിഷയം മറ്റൊന്നായതുകൊണ്ട് ആ നിലയിലുള്ള അന്വേഷണമാണ് ഉണ്ടാകേണ്ടത്. രണ്ടുകൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ അന്വേഷണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി നടന്ന കുറെ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെ അന്വേഷണം എന്ന് പറയുന്നത് ഈ കൂടിക്കാഴ്ച എത്രത്തോളം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് എന്നുമായി ബന്ധപ്പെട്ട സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനയായിരിക്കും നടത്തുക. ഈ രണ്ട് നടപടിക്രമങ്ങളുടെയും പിശകുകൾ വ്യത്യസ്ത തലത്തിലാണ് എന്നതുകൊണ്ട് അന്വേഷണവും രണ്ടായി തീരുക എന്നത് സ്വാഭാവികമായൊരു നടപടിക്രമമാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സി പി എമ്മിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത്തരമൊരു കാര്യത്തിൽ തൃപ്തിയുള്ള നിലയല്ല ഞങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഇപ്രകാരം എ ഡി ജി പി ചുമതലയിലുള്ള ഒരാൾ അത്തരമൊരുണ്ടായിരുന്നില്ല. ഒരു സർവീസ് ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഈ സി പി ഐ പറയുന്നത് ഇത് ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ട ഒരു ഭരണപരമായ വിഷയമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ചയല്ല, പകരം ഇതൊരു രാഷ്ട്രീയ നയത്തിന്റെ വിഷയമാണ്. രാഷ്ട്രീയ നയം, ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നയം ബോധ്യപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥനെ ചട്ടം പറഞ്ഞുകൊണ്ട് നീക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിലൊരു രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത്. ഡി ജി പി അന്വേഷണം നടത്തിയാൽ രാഷ്ട്രീയ തീരുമാനം എങ്ങനെ ഉണ്ടാവും എന്നതാണ് സി പി ഐയുടെ ചോദ്യം. അപ്പോൾ ആ ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് വേണ്ട അന്വേഷണം, അതാണ് സി പി ഐ ആവശ്യപ്പെടുന്നത്. അതെ, രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുന്നത് രാഷ്ട്രീയമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത്തരം തീരുമാനം ഉണ്ടാകുന്നതിൽ അറച്ചു നിൽക്കില്ല എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണത്തിനുള്ളിൽ ചാടിക്കേറി ഒരു നടപടിയിലേക്ക് പോകുന്നത് ആ അന്വേഷണത്തെയും അതിന്റെ ഭാഗമായ നടപടിക്രമങ്ങളെയും ദുർബലപ്പെടുത്തുകയും ആർക്കെതിരായിട്ടാണോ നടപടി ഉദ്ദേശിക്കുന്നത് അയാൾക്ക് സഹായകരമായ ഉത്തരവുകൾ ട്രിബ്യൂണലിൽ നിന്ന് വരാൻ സഹായിക്കുകയും ചെയ്യും. ആ കെണിയിൽ വീഴാതെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ആ വിഷയത്തിനകത്ത് നീതി ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ്, രാഷ്ട്രീയമായ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്ന കാഴ്ചപ്പാടിൽ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്? ഉയർന്നു വന്ന ഒരു വിഷയങ്ങളിലും അറച്ചു നിൽക്കുന്നില്ല ഗവൺമെന്റ്. തുറന്നു ചോദിച്ചാൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ ചട്ടലംഘനമുണ്ടെങ്കിൽ ചട്ടപ്രകാരമുള്ള നടപടി സ്വീകരിക്കും. അത് മനസ്സിലായി. അത് അന്വേഷണ റിപ്പോർട്ട് വരണം, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യപ്പെടും. പ്രകാശ് ബാബു കേസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എ ഡി ജി പി 3 തവണ ആർ എസ് എസ് നേതാക്കളെ കണ്ടു, അത് എന്തു വിഷയത്തിന്റെ പുറത്താണെങ്കിലും ശരി അങ്ങനെ കാണാൻ പാടില്ലായിരുന്നു എന്നതാണ് സി പി ഐയുടെ നിലപാട്. അപ്പോൾ ഓൾറെഡി അങ്ങനൊരു സംശയം പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്ത നിലയ്ക്ക് അദ്ദേഹത്തെ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ചുമതലയിൽ തുടരാൻ അനുവദിക്കണമോ എന്നതാണ് സി പി ഐ ഉയർത്തുന്ന ചോദ്യമായി ഞാൻ മനസ്സിലാക്കിയത്. ചുരുങ്ങിയ പക്ഷം കെ പ്രകാശ് ബാബു എങ്കിലും ആർ എസ് എസ് ഒരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്തരത്തെ അസ്വീകാര്യമായ ഒരു സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാം പോലെ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രമായ രാഷ്ട്രീയം വികാരം ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്ന നിലപാട് തന്നെയാണ് സി പി എമ്മിനുള്ളത്. അതിൽ സി പി എം സി പി ഐയുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള യാഥാർത്ഥ്യത്തിൽ അത് നിരോധിക്കപ്പെട്ടിട്ടില്ല. മറ്റു ചില സംഘടനകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നിരോധിക്കാത്തൊരു സംഘടനയായ ആർ എസ് എസ് ആ നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി നിലനിൽക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവധാനത ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നു. ആ നിയമപരമായ ശ്രദ്ധ സർക്കാരിന് ഉണ്ടാവുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി സർക്കാരിന്റെ വിയോജിപ്പ് ഉയർത്തിപ്പിടിക്കുന്നതിന് തന്നെ ശ്രദ്ധേയമായ സഹായകരമായ നിലപാടായിരിക്കും ഉണ്ടാവുക. അത് ഗവൺമെന്റ് അതിന്റെ പ്രകടിതമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതായത് ഞാൻ അതിലൊരു ഒരു വ്യക്തത വരുത്തിക്കോട്ടെ, അതായത് തൊട്ടുകൂടാനാവാത്ത സംഘടനയല്ല ആർ എസ് എസ് എന്നാണോ, അഥവാ കാണാൻ പാടില്ലാത്ത സംഘടനയല്ല ആർ എസ് എസ് എന്നതാണോ അങ്ങയുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട് ഇന്ത്യ രാജ്യത്ത് ഒരു സംഘടനകളെയും നിരോധിച്ചത് കൊണ്ട് ഫലമില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും നിലപാട്.
എന്നാൽ ഏകപക്ഷീയമായി ചില സംഘടനകളെ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം വെച്ച് ആദ്യം നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് ആർ എസ് എസ് എന്നാണ് സി പി എമ്മിന്റെ നിലപാട്. നിരോധിക്കപ്പെടാത്തൊരു സംഘടനയിൽപ്പെട്ട ഒരാളെ ഒരു ഉദ്യോഗസ്ഥൻ കാണുന്നത് ഏത് നിലയ്ക്കാണ് രാഷ്ട്രീയമായി നമുക്ക് വിയോജിപ്പുള്ളപ്പോൾ പോലും നിയമപരമായത് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നൊരു വിഷയമാണ് ഉയർന്നു വരുന്നത്. അതിന്റെ ചട്ടലംഘനങ്ങളടക്കം ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് കൈകാര്യം ചെയ്യുക തന്നെയാണ് ഉദ്ദേശിക്കുക. അത് നിയമാനുസരണം കൈകാര്യം ചെയ്യുന്ന നിയമാനുസരണം മാത്രമേ പറ്റൂ, അവർ അന്വേഷണം ഉണ്ടാകണം. മറ്റു നിലപാടുകളിൽ വിട്ടുവീഴ്ച ഇല്ല, ഗവൺമെന്റ് അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് കെ എൽ കുമാർ. അതാണ് സി പി എമ്മിന്റെ ഈ വിഷയത്തിലെ നിലപാട്. ആദ്യം അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നതിന് ശേഷം മുന്നോട്ട് പോകാം.